Hi guys, welcome back. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. യൂട്യൂബ് സീരീസ് പാർട്ട് 9 ആണ് എന്നത് നമ്മുടെ വീഡിയോ. നമ്മളെല്ലാവരും യൂട്യൂബ് ആപ്പ് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾക്ക് ഒന്നും ആവശ്യമില്ലാത്ത നേരങ്ങളിൽ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തപാടെ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ഹോം സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സെലക്ട് ചെയ്യാറാണ് പതിവ്. അപ്പോൾ നമുക്ക് അത്യാവശ്യമായ സാഹചര്യത്തിൽ നമുക്ക് വേണ്ട എന്തെങ്കിലും ഒന്ന് യൂട്യൂബിൽ നമുക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ കയറിയിട്ട് അവിടെ നമുക്ക് വേണ്ട എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ ഈ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് വീഡിയോകൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോകളും നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആരെങ്കിലും സെർച്ച് ചെയ്ത വീഡിയോ സെർച്ചിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ യൂട്യൂബ് വീഡിയോസുകൾക്ക് ടാഗുകൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ടാഗുകൾ എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് വീഡിയോക്ക് കൊടുക്കുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഓഡിയൻസ് മലയാളത്തിലോ ഇംഗ്ലീഷിലോ അവർക്ക് വേണ്ട ഭാഷകളിൽ അവർ സെർച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ടാഗ് കൊടുക്കുമ്പോൾ അവർ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് ടാഗുകളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് മലയാളത്തിലുമാവാം ഇംഗ്ലീഷിലുമാവാം, നമുക്ക് വേണ്ട ഏത് ഭാഷകളിൽ നമുക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുത്ത ആ ടാഗിൽ തന്നെ ഓഡിയൻസ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലേറ്റസ്റ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് യൂട്യൂബ് വീഡിയോക്ക് ടാഗ് കൊടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. സാധാരണ നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും പിന്നെ നമ്മുടെ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാനും പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ അൺലിസ്റ്റ് ആണോ ആക്കേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനും പ്ലേലിസ്റ്റുകൾ ഏതാണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുകൾ അവിടെ ഉണ്ടാവും. പക്ഷേ ടാഗിന്റെ ഓപ്ഷനുകൾ നമുക്ക് യൂട്യൂബ് ആപ്ലിക്കേഷൻ കൊണ്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ ടാഗ് കൊടുക്കേണ്ട ഓപ്ഷൻ അവിടെ ഉണ്ടാവുകയില്ല. അതിനുള്ള ഒരു മാർഗം എന്നുള്ളത് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ആ സമയം തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ ടാഗ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോം ബ്രൗസറിൽ കയറിയിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റിലാക്കിയിട്ട് നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് തമ്പനെയിലും ടാഗും ഒക്കെ നിങ്ങൾക്ക് അവിടെ തന്നെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ശേഷം രണ്ടാമതായിട്ട് കാണുന്ന വീഡിയോസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇവിടെ വരുന്നതായിരിക്കും. എന്നിട്ട് ഇവിടെയുള്ള പെൻസിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, സ്ക്രോൾ ചെയ്യുക. എന്നിട്ട് ഈ താഴെ കാണുന്ന ആഡ് ടാഗ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെയാണ് നമ്മൾ ടാഗ്സുകൾ കൊടുക്കേണ്ടത്. അവിടെ നമുക്ക് ആവശ്യമുള്ള ടാഗുകൾ അവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മൊബൈൽ ഫോണിൽ എങ്ങനെ ടാഗുകൾ കൊടുക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഇതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ടാഗുകൾ കൊടുക്കേണ്ടത്. അപ്പോൾ ടാഗുകൾ കൊടുക്കുന്നതിന് വേർഡ്സ് അനുസരിച്ച് എണ്ണമുണ്ട്. അതായത് നമ്മൾ എണ്ണത്തിലും അധികം ടാഗുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ടാഗുകൾ ഈ റോങ്ങിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് സേവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഒരേ ടാഗ് തന്നെ നിങ്ങൾ രണ്ട് പ്രാവശ്യം കൊടുക്കുകയാണെങ്കിൽ ഇതാ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് പോലെ ഡ്യൂപ്ലിക്കേറ്റ് ടാഗ്സ് ആർ നോട്ട് അലൗഡ് എന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മുകളിൽ നോക്കുക, ആ ടാഗ് തന്നെ രണ്ടാമത് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് റോങ് ചെയ്യുക. അപ്പോഴേക്കും അത് പോകുന്നതായിരിക്കും.
അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റുഡിയോയിൽ നമ്മൾ ടാഗ് സെറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടാഗുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ www.youtube.com എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം മുകളിലുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഡെസ്ക് ടോപ്പ് സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം സൂം ചെയ്ത് നിങ്ങളുടെ ചാനൽ ഐക്കൺ മുകളിൽ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് യൂട്യൂബ് ചാനൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം മാനേജ് വീഡിയോസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ മുകളിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ആയ വീഡിയോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടൈറ്റിലും ടാഗും ഡിസ്ക്രിപ്ഷനും എല്ലാം നിങ്ങൾക്ക് അന്നേരം തന്നെ കൊടുത്തിട്ട് വീഡിയോ അതിലൂടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് ഇടുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ഇടുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തായ കമന്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു കണ്ടന്റുമായിട്ട് കാണുന്നതുവരെ ഇറ്റ്സ് മീ ഷിഫാൻ സൈനിങ് ഔട്ട്.